എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പപ്പായയെക്കുറിച്ചാണ്. പപ്പായ, നമുക്കറിയാമല്ലോ, കപ്പങ്ങ, കപ്പളങ്ങ, ഓമയ്ക്ക തുടങ്ങിയ പേരുകളിൽ കേരളത്തിൽ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു സസ്യമാണ് പപ്പായ. പപ്പൈൻ എന്ന ഒരു പോർച്ചുഗീസ് പദത്തിൽ നിന്നുമാണ് പപ്പായ എന്ന പേര് വന്നത്. കാരിക്കേസിയ ഫാമിലിയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം കാരിക്ക പപ്പായ എന്നാണ്. അധികം ഉള്ളില്ലാത്ത തടി 10 മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന് നക്ഷത്ര ആകൃതിയിലുള്ള ഇലകളോട് കൂടിയ പപ്പായ ആൺ പപ്പായ എന്നും പെൺപപ്പായ എന്നും രണ്ട് തരത്തിൽ കാണപ്പെടുന്നു. പെൺപപ്പായയിലാണ് കായ ഉണ്ടാവുക. ആൺ പപ്പായയ്ക്ക് കായകളില്ല, പൂക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പപ്പായയുടെ കറ, വിത്ത്, ഫലം തുടങ്ങിയവയാണ് ഉപയോജ്യമായ ഭാഗങ്ങൾ. ശ്രേഷ്ഠമായ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയുള്ള പപ്പായ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഉത്തമ ഔഷധമാണ്. കരൾ രോഗങ്ങളിൽ വളരെ പ്രധാനമായി ഉപയോഗപ്പെടുന്ന ഒരു ഔഷധമാണ് പപ്പായ. നമ്മുടെ ഇന്ത്യയിൽ ഡെങ്കി ഫീവർ, ഡെങ്കിപ്പനി വളരെ വ്യാപകമായിരുന്ന അവസരങ്ങളിൽ പപ്പായയുടെ ഇല നമുക്ക് വളരെ ഉപയോഗപ്രദമായി വന്നിരുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. പപ്പായ, പപ്പായ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാരുടെ വായയിൽ വെള്ളം വരും. കാരണം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴമാണ്. ഇതിന് വളരെ ഈ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ളതും ശരീരക്ഷീണം വർദ്ധിക്കാനും സ്ട്രെസ്സിനൊക്കെ പറ്റിയൊരു പഴമാണ്. ഔഷധമാണെങ്കിൽ തന്നെ ഒരു പഴമാണ് അത് ശരിക്കും. ഇപ്പോൾ അടുത്ത കാലത്ത് ഇതിൻ്റെ ഒരു യൂസ്, അതായത് ഈ ഡെങ്കിപ്പനി വന്നതിന് ശേഷം പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞ് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ പപ്പായയുടെ ഇല കഷായം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര ബലസിദ്ധിയുള്ളതാണ്. കാരണം ഇതിൻ്റെ ഈ യകൃദ്രോഗങ്ങൾ, ലിവർ രോഗങ്ങൾ, അതായത് ലിവറിനും സ്പ്ലീനിൻ്റെയും തകരാറുകൾ മാറ്റി അതിൻ്റെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഔഷധമാണ് ഈ പപ്പായ. ഇതിൻ്റെ ഇല കഷായം വെച്ച് കഴിച്ചാൽ ഈ ലിവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുക. അങ്ങനെ ഇൻഡയറക്റ്റ്ലി ഇത് ഈ പ്ലേറ്റ്ലെറ്റ്സിനെ കൂട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഈ പപ്പായയുടെ കുരു, ഈ അതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത നിറത്തിൽ കുരുണ്ട്, അതൊരു 10 എണ്ണം അരച്ചിട്ട് തേൻ ചേർത്ത് കൊടുത്താൽ കുട്ടികളുടെ കൃമി കംപ്ലീറ്റ് നശിച്ചു പോകും. പിന്നെ ഇതിനൊരു പ്രയോഗമുള്ളത് ഈ ഫംഗസ് എന്ന് പറയുന്നത്, ഈ ഒടിയിലും ഇവിടെയൊക്കെ ചൊറി ഉണ്ടാകുന്ന ഒരു കണ്ടീഷനുണ്ട് ഫംഗസ്, അതിൽ ഈ പപ്പായയുടെ ഈ തൊലി അരച്ചങ്ങ് തേച്ച് കഴിഞ്ഞാൽ അത് അപ്പം കുറേ ആൻറ്റിഫംഗൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. ഇതിനൊരു ഗുണം വരുന്നത് അതുപോലെ ഈ ആർത്തവശൂലയ്ക്ക്, അതായത് പെൺകുട്ടികൾക്ക് ഈ മാസമുറ സമയത്ത് വേദന ഉണ്ടെങ്കിൽ ഈ പപ്പായ കഴിച്ച് കഴിഞ്ഞാൽ അത് മാറും. അതുകൊണ്ട് തന്നെ ഈ ഗർഭിണികളിൽ ഈ പപ്പായ കഴിക്കാൻ പാടില്ല എന്ന് പറയും. കാരണം ആർത്തവശൂല ഉണ്ടാകുന്നത് ഈ ഗർഭാശയം ചുരുങ്ങാതിരിക്കുമ്പോഴാണ്, അതായത് ബ്ലഡ് പോകുന്നില്ല. അപ്പോൾ ഈ പപ്പായ കഴിച്ചാൽ ഈ ഗർഭാശയം ചുരുങ്ങും, അതിൻ്റെ വികാസം ശരിയാവും, ആർത്തവം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് ചുരുങ്ങിക്കഴിഞ്ഞാൽ ഗർഭാശയം അത് മറ്റേ അബോർഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഗർഭിണികൾ ഈ പപ്പായ കഴിക്കരുത് എന്ന് പറയുന്നത്. ഈ പപ്പായയുടെ സംസ്കൃതം പേര്, പപ്പായ ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ഉള്ളതല്ലാതെ വേറെ എവിടുന്നോ വന്ന് ഇവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഏരണ്ട കർക്കടി എന്നാണ് ഈ പപ്പായയുടെ സംസ്കൃതം നാമം പറയുക.